എല്ലാ കുടുംബാംഗങ്ങൾക്കും നമ്മളൊരു പ്രത്യേക ചെറിയ വിഷയം. കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞാൻ ഇത് ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുന്നു. വളരെ വളരെ സന്തോഷം, സമാധാനം, ശാന്തി എല്ലാം അനുഭവപ്പെടുന്ന ഒരനുഭൂതിയാണ് യഥാർത്ഥത്തിൽ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഒരുപക്ഷേ പണ്ടത്തെ ജീവിതത്തിൽ എൻ്റെ ഭാര്യയും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഞാൻ ഇതുപോലെ ഒന്ന് പരീക്ഷിച്ചിരുന്നെങ്കിൽ കുറേ നഷ്ടബോധവും കുറ്റബോധവും കുറയ്ക്കാമായിരുന്നു, ഒഴിവാക്കാമായിരുന്നു എന്നെനിക്ക് തോന്നുന്നു. വളരെ ലളിതമാണ്, നമ്മൾ നമ്മളെ പ്രൊജക്റ്റ് ചെയ്യാൻ, നമ്മളെന്തോ വലിയൊരാളാണ്, വലിയ കഴിവുള്ള ആളാണ്, നല്ലോണം നമുക്ക് കാര്യങ്ങൾ അറിയാം, നിങ്ങളെക്കാളുമൊക്കെ ഞാൻ ഭേദമാണ്, ഉയർന്നവനാണ് എന്ന ധാരണ, അതായത് മമ പ്ലസ് അഹങ്കാരം, എൻ്റേത് എനിക്കുള്ള കഴിവ് പ്ലസ് എന്നെ പ്രൊജക്റ്റ് ചെയ്യാനുള്ള ഒരു അഹങ്കാരം, അഹംഭാവം, ഇതാണ് പലപ്പോഴും വഴക്കിടാനുള്ള കാരണമാകുന്നത്, കോൺഫ്ലിക്റ്റിലേക്ക് പോകുന്നത്. ഞാൻ പറയുന്നത് എൻ്റെ വീക്ഷണം, എൻ്റെ ലക്ഷ്യം, എൻ്റെ മാർഗം, എൻ്റെ അനുഭവം, എൻ്റെ തോന്നൽ, ഇതെല്ലാം ശരിയാണ്, അത് നീ അനുസരിക്കണം, നീ കേൾക്കണം, നീ അത് ഫോളോ ചെയ്യണം എന്ന ഒരു അഹങ്കാരവും അതിൻ്റെ മുമ്പിൽ എൻ്റെ അനുഭവം, എൻ്റെ വീക്ഷണം, എൻ്റെ ലക്ഷ്യം, എൻ്റെ മാർഗം, എൻ്റെ അറിവ്, ഇത് ഞാൻ എന്ന വ്യക്തിയെ പ്രൊജക്റ്റ് ചെയ്യാൻ, രണ്ട് അത് നീ ഫോളോ ചെയ്യണം, നിന്റെ ജീവിതത്തിൽ അത് പകർത്തണം എന്ന എൻ്റെ അഹങ്കാരാധിഷ്ഠിതമായിട്ടുള്ള നിർദ്ദേശം. ഇത് പതുക്കെ ഒന്ന് മാറ്റാൻ ശ്രമിച്ചു നോക്കൂ. ഒരു ആത്മീയതയും വേണ്ട, ഒരു ദൈവവും വേണ്ട, ഒരു രാമായണവും വേണ്ട, ഒരു ഉപനിഷത്തും വേണ്ട, ഭഗവത്ഗീതയും വേണ്ട, വെറുതെ നമ്മുടെ ഭാര്യ പറയുന്നത് ഒന്ന് അനുസരിച്ച് നോക്കാം, ഭർത്താവ് പറയുന്നത് അനുസരിച്ച് നോക്കാം. ഭാര്യ പറയുന്നു നാളെ നമുക്ക് സാമ്പാർ വെക്കാം, ശരി, വെരി ഗുഡ്, നന്നായിട്ട് വെക്കാൻ ഞാനും സഹായിക്കാം, കഴിഞ്ഞു, ആ പ്രശ്നത്തിൽ ഒരു കോൺഫ്ലിക്റ്റും ഇല്ല. നാളെ നമുക്ക് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കാം, ശരി, ഏത് ഹോട്ടലിലാണ് പോകേണ്ടത് പറഞ്ഞോളൂ, എത്രയാണ് നമ്മൾ പറഞ്ഞത്, ഏത് ഹോട്ടലിലാണ് പോകേണ്ടത് പറഞ്ഞോളൂ. അതായത് രണ്ട് കൈയും ചേർന്ന് അടിക്കുന്നില്ല, ഒരു കൈയെ ഒരു റിക്വസ്റ്റ് തരുന്നു, അത്രയേ ഉള്ളൂ. അതുപോലെ നിങ്ങൾ ഇത്ര വേഗത്തിൽ നടന്നാൽ ഞാനെങ്ങനെ ഒപ്പം വരിക, ശരി, ഞാൻ പതുക്കിയാക്കാം, പറഞ്ഞു നോക്കൂ. നമുക്ക് എത്രയധികം പിന്നീട് ഉണ്ടാവാൻ സാധ്യതയുള്ള നഷ്ടബോധം, കുറ്റബോധം ഒഴിവാക്കാൻ സാധിക്കും. എന്താണോ മകൻ പറയുന്നത്, ഞാൻ കഴിഞ്ഞ 12 മാസമായിട്ട്, ഒരു വർഷമായിട്ട് അവൻ എന്ത് പറഞ്ഞാലും ശരി, അവൻ ഏത് കറി ഉണ്ടാക്കണോ അത്, അവൻ ഏത് രീതിയിൽ പാചകം ചെയ്യണോ അത്, അവൻ എന്ത് പറയുന്നോ അതനുസരിക്കുക. ഒരിക്കലും ഇല്ലോജിക്കലായിട്ട് അവൻ പറഞ്ഞിട്ടില്ല, എനിക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന ഒന്നും അവൻ പറഞ്ഞിട്ടില്ല, അവൻ പറയുന്നത് ഞാൻ ഫോളോ ചെയ്യുന്നു. എൻ്റെ ഭാരം ഒരു 100 കിലോഗ്രാം ഉള്ളതിൽ നിന്ന് 0 ആയിട്ട് കുറഞ്ഞു. കാരണം അവർ ചിന്തിക്കുന്നു, അവർ പ്രവർത്തിക്കുന്നു, കൂടെ അവരൊരു ചോദ്യം ചോദിക്കുന്നു, അത് വേണോ, ഇത് വേണോ, വേണം അല്ലെങ്കിൽ വേണ്ട, ഒന്നും നിർദ്ദേശിക്കാൻ പോകാറേയില്ല. വല്ല നിർദ്ദേശവും കൊടുക്കണമെങ്കിൽ ഒരു സജഷൻ, ഇങ്ങനെ ഒന്ന് ചെയ്താൽ വേണമെങ്കിൽ എടുത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. എന്താ ഭാരക്കുറവെന്നറിയോ നിങ്ങൾക്ക്? നമ്മളുടെ ജീവിതം ശരിക്കൊരു വസന്തകാലമായി മാറും, ഞാൻ ഉറപ്പു തരുന്നു. അച്ഛൻ എന്ന സ്ഥാനത്തിരിക്കുന്ന വ്യക്തിക്ക് ഭാര്യ അഥവാ അമ്മ പറയുന്നത് കേൾക്കാൻ, മകൻ പറയുന്നത് കേൾക്കാൻ, മകൾ പറയുന്നത് കേൾക്കാൻ, മരുമക്കൾ പറയുന്നത് കേൾക്കാൻ, അല്ലെങ്കിൽ കൊച്ചുമക്കൾ പറയുന്നത് കേൾക്കാൻ, ഒരു തുറന്ന മനസ്സ് അച്ഛനുണ്ടാവുക,
അതേപോലെ അമ്മയ്ക്ക് ഉണ്ടാവുക ഒരു അടിമയുടെ മനോഭാവമല്ല, അഭിമാനത്തോടുകൂടി ഇത്രയും കാലം ഞാൻ നിങ്ങളെ എല്ലാവരെയും നിർദ്ദേശിച്ച് കാര്യങ്ങൾ നടത്തിച്ചിരുന്നു, ഇനി നിങ്ങൾ നിർദ്ദേശിക്കും, നിങ്ങൾ പറയും, ഞാൻ അതനുസരിച്ചിട്ട്. അപ്പൊ എൻ്റെ ഭാരം വളരെ 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 കുറവാണ്. നമ്മുടെ കുട്ടിയോട് പറഞ്ഞു എന്നിയായിരിക്കാം കുട്ടികൾ എന്തെങ്കിലും ചോദിക്കുന്നു, എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെന്ന് പറയുന്നു, പിന്നെ ഞാൻ കൊണ്ടുവരാമല്ലോ, ഒരു പ്രശ്നമില്ല ഞാൻ കൊണ്ടുവരാന്ന് പറയും. ആ കുട്ടിക്ക് ആ സാധനം കിട്ടുന്നതിനേക്കാൾ സന്തോഷമായിരിക്കും അച്ഛൻ മുത്തച്ഛൻ ഞാൻ എൻ്റെ ആവശ്യം അംഗീകരിച്ചു, എൻ്റെ ആവശ്യം അംഗീകരിച്ചു, ഞാൻ പറയുന്നത് കേട്ടു, അത് എതിർത്തില്ല, അതിനെ എഗൈൻസ്റ്റായിട്ട് പറഞ്ഞില്ല, മറിച്ച് വളരെ വളരെ കാര്യമായിട്ട്. ഇനി നമുക്കെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ജസ്റ്റ് പറയുക. ഇന്ന് നമുക്ക് ഒരു 3-4 മണിക്ക് പോവണ്ടേ? നാളെ എൻ്റെ ഭാര്യയുടെ വാർഷിക ശ്രാദ്ധമാണ്, വാർഷിക ശ്രാദ്ധം നക്ഷത്രം അനുസരിച്ച് ഡേറ്റ് ആണെങ്കിൽ നവംബർ 14. അപ്പോൾ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് വേദം പഠിച്ച വ്യക്തികളെ കൊണ്ടാണ് അത് ചെയ്യിക്കുന്നത്. അപ്പോൾ അവർ വരും കോയമ്പത്തൂരിൽ നിന്ന്, അവിടെ മഴുവഞ്ചേരിയിൽ ഇതൊക്കെ ചെയ്യും. അപ്പോൾ എപ്പോഴാണ് പോകേണ്ടത് നീ തീരുമാനിച്ചോളൂ, നിങ്ങൾ രണ്ടുപേരാണ് ഇടേണ്ടത്, നിങ്ങൾ തീരുമാനിക്കുക. നാളെ രാവിലെ പോയാലോ കുഴപ്പമില്ല, 4 മണിക്ക് പോകണം, അപ്പോൾ 6 മണിക്ക് എത്തും അവിടെ. അപ്പോൾ ഇന്ന് തന്നെ വൈകുന്നേരം പോയാലോ ആയിക്കോട്ടെ, എത്ര മണിക്ക് പോകണം? 4 മണിക്ക് പോകണമെങ്കിൽ 4 മണിക്ക് പോവാം, അത്ര നേരത്തെ വേണ്ട, വർക്ക് ഉണ്ടെങ്കിൽ പിന്നെ പോവാം. ചോയ്സ് ബോൾ അങ്ങോട്ടിട്ട് കൊടുത്തു, നമ്മൾ ചിന്തിക്കേണ്ട കാര്യമേ ഇല്ലാത്തൊരു ലെവല്. നമ്മൾക്ക് നമ്മൾ ചിന്ത പണയപ്പെടുത്തുന്നു, നമ്മളുടെ അഭിമാനം പണയപ്പെടുത്തുന്നു, നമ്മളെ കാര്യങ്ങൾ നിർദ്ദേശിച്ച് അവരെ കൊണ്ട് ചെയ്യിക്കാനുള്ള അധികാരം പണയപ്പെടുത്തുന്നു. ഇങ്ങനെയുള്ള ചിന്തകൾ നമ്മളിൽ ഉണ്ടാവരുത്. ഒന്നും നമ്മൾ പണയപ്പെടുത്തുന്നില്ല. ഒരിക്കലും ഇതെല്ലാം പണയപ്പെടുത്തേണ്ട ദിവസം വരും വാർദ്ധക്യത്തിൽ. പക്ഷെ അന്നും ഇതേ ട്രെൻഡ് നമ്മൾ പാലിച്ചാൽ ഒരു പ്രോബ്ലവും വരില്ല. ഞാൻ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിങ്ങളോട് പറയുകയാണ്. ഇന്ന് ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്, എൻ്റെ ഭാര്യ പലതും വേണമെന്ന് പറഞ്ഞിരുന്ന കാലത്ത് അവൾക്ക് ഒരു സ്റ്റിച്ചിങ് ടെയ്ലറിങ് മെഷീൻ വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നമുക്ക് പറഞ്ഞ ഇവിടെ പോയിട്ട് പുറത്തുനിന്ന് തുന്നി കൊണ്ടുവന്നാൽ പോരെ. അങ്ങനെ കുറേ കാലം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾക്ക് സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഞാനൊരു ഉഷയുടെ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള, സാമാന്യം അന്നത്തെ കാലത്ത് കോസ്റ്റ്ലി ആയിട്ടുള്ള ടെയ്ലറിങ് മെഷീൻ കൊണ്ടുവന്ന് കൊടുത്തു. അവളത് ജീവിതത്തിൽ തൊട്ടിട്ടില്ല. കാരണം നിങ്ങളെ എതിർത്ത് 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 ഒരു വഴിപാടെന്നുള്ള രീതിയിൽ എനിക്കിത് കൊണ്ടുത്തന്നു. അത് ഞാൻ വേണമെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഷർട്ട് തയ്ക്കാനും നമ്മുടെ എല്ലാം തയ്ക്കാനും നമുക്ക് പ്രയോജനപ്പെടുമല്ലോ ആയുഷ്കാലം, അത് വേറെ പ്രോബ്ലമുള്ളതൊന്നും അല്ലല്ലോ. ഒന്നും നിങ്ങൾ വാങ്ങിക്കുമ്പോൾ എന്നെയും കൂടി കൊണ്ടുപോയിരുന്നെങ്കിൽ നമുക്ക് നല്ലോണം നോക്കി വാങ്ങിക്കാമായിരുന്നു. ഇന്ന് ഞാനത് ചിന്തിക്കുന്നു, അവളുടെ വാക്കുകൾ, അവളുടെ വരികൾ, അവളുടെ വീട്ടിൽ ശരിയായിരുന്നു അത്. അവൾ പറഞ്ഞോട്ടെ ശരി നമുക്ക് പോകാം, അവൾക്കും ജോലിയുണ്ട് എനിക്കും ജോലിയുണ്ട്, അവളുടെ കയ്യിലും പൈസ ഉണ്ട് എൻ്റെ കയ്യിലും പൈസ ഉണ്ട്, എൻ്റെ പൈസ എടുക്കണ്ടെന്ന് അവൾ പറഞ്ഞു, അവളുടെ കയ്യിലുള്ള പൈസ എടുത്തോളാമെന്നും പറഞ്ഞു. പക്ഷേ ഞാനത് സമ്മതിച്ചില്ല. അവസാനം എനിക്ക് ശരിയെന്ന് തോന്നിയപ്പോൾ കാലം കുറേ കഴിഞ്ഞിരുന്നു. ഞാൻ അവൾക്ക് ബഹുമാനം എന്താ പറയുക സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് കൊണ്ടുവന്നപ്പോൾ ആ അവസാനം വരെ, അത് സെക്കൻഡ് ഹാൻഡായിട്ട് തൊടാതെ വിൽക്കുന്നത് വരെ അവളത് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഞാൻ മനസ്സിലിങ്ങനെ ആലോചിച്ചു, ഇപ്പോഴും ആലോചിക്കുന്നു, എന്തെങ്കിലും ഭാര്യ വേണമെന്ന് പറഞ്ഞാൽ ശരി നമുക്ക് പോവാം, നീ തീരുമാനിച്ചോ എന്ത് ഏത് ലെവലിലുള്ളത്. അവർ നല്ല മനുഷ്യരല്ലേ, അവർക്ക് ചിന്തിക്കാൻ കഴിവുണ്ടല്ലോ, അവർക്ക് വിശകലനം ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ട്. അങ്ങനെ ഉള്ളവരെ ആ ലെവലിലേക്ക് എത്തിക്കുക. വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നതും, ഏത് ക്വാളിറ്റി വേണമെന്ന് തീരുമാനിക്കുന്നതും, എത്ര പൈസക്കുള്ളത് വേണമെന്ന് തീരുമാനിക്കുന്നതും, എപ്പോൾ വേണമെന്ന് തീരുമാനിക്കുന്നതും, എവിടെ നിന്ന് വേണമെന്ന് തീരുമാനിക്കുന്നതുമായിട്ടുള്ള സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞവർക്ക് കൊടുത്തു നോക്കുക. എന്തൊരു മാറ്റാ ജീവിതത്തിൽ ഉണ്ടാവുക അറിയോ, എന്തൊരു മാറ്റാ ഉണ്ടാവുക. അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയുന്നു, എത്ര എത്ര ഇതേ രീതിയിലുള്ളത് കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട്. മക്കൾ വേണമെന്ന് പറയുമ്പോൾ ശരി ആയിക്കോട്ടെ, എവിടെന്നാ വേണ്ടത്, അതായത് നമുക്ക് ടെൻഷൻ ഇല്ല, നമ്മളുടെ ബ്രെയിൻ വേവ്സ്, ഹാർട്ട് ബീറ്റ്, ബ്ലഡ് പ്രഷർ, നമ്മളുടെ ഈഗോ, നമ്മളുടെ ശരീരത്തിൻ്റെ പ്രവർത്തനം നോർമലാണ്. കാരണം സ്വാതന്ത്ര്യം അങ്ങോട്ട് വിട്ടുകൊടുത്തിരിക്കുക. എൻ്റെ അധികാരം
അവരുടെ മേലിലോ അവരുടെ തീരുമാനത്തിൻ്റെ മേലിലോ ഞാൻ അടിച്ചേൽപ്പിക്കുന്നില്ല. എന്നോട് ചോദിച്ചാൽ നമുക്കൊരു ഒരു യാത്രയ്ക്ക് പോകാം, ശരി പോകാം, എനിക്ക് വയ്യ, ഞാൻ യാത്രയ്ക്കില്ല, ശരി വേണ്ട, യാത്രയ്ക്ക് പോകണ്ട. അതായത് അനുസരിപ്പിക്കാൻ പഠിക്കണമെങ്കിൽ ആദ്യം അനുസരിക്കണം. അനുസരിക്കാൻ പഠിച്ചാലേ അനുസരിപ്പിക്കാൻ പഠിക്കുള്ളൂ. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിരിക്കുന്ന ബെസ്റ്റ് കൊട്ടേഷനിൽ ഒരു കൊട്ടേഷൻ: ഫോർ ബിക്കമിങ് എ ലീഡർ ഫസ്റ്റ് യു ഷുഡ് ബിക്കം എ ഫോളോവർ. ഫോർ ബിക്കമിങ് എ ലീഡർ ഫസ്റ്റ് യു ഷുഡ് ബിക്കം എ ഫോളോവർ. നിങ്ങളൊരു ലീഡർ ആവണമെങ്കിൽ ആദ്യം ഒരു അനുയായിയായി പഠിക്കണം, അനുസരിച്ച് പഠിക്കണം, അഭിനന്ദിച്ച് പഠിക്കണം, അംഗീകരിച്ച് പഠിക്കണം. ഇതെല്ലാം നമുക്ക് സാധിച്ചാൽ മറ്റാർക്കുണ്ടാകുന്ന സ്വസ്ഥതയേക്കാളും മറ്റാർക്കുണ്ടാകുന്ന സന്തോഷത്തെക്കാളും സംതൃപ്തിയേക്കാളും നമുക്കുണ്ടാവുന്നത്. നമുക്ക് സന്തോഷം ഉണ്ടാവണം നമ്മുടെ ആഗ്രഹമല്ലേ? നമുക്ക് ടെൻഷൻ ഉണ്ടാവരുതെന്നുള്ളത് നമ്മുടെ ആഗ്രഹമല്ലേ? നമുക്ക് കുഴപ്പം ഉണ്ടാവരുതെന്നുള്ളത് നമ്മുടെ ആഗ്രഹമല്ലേ? നമ്മളുടെ വീട്ടിനകത്ത് എനിക്ക് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങണം എന്നുള്ളത് നമ്മുടെ ആഗ്രഹമല്ലേ? അപ്പോൾ ഈ സ്വസ്ഥതയ്ക്ക് വിപരീതം വരുന്നത് എന്തായിരുന്നു? ഞാനെന്നും എൻ്റേതെന്നും ഉള്ള ഭാവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ നിർദ്ദേശിക്കുന്നു, അനുസരിപ്പിക്കുന്നു, ഞാനല്ലേ പൈസ ചെലവാക്കുന്നത്, ഞാനല്ലേ നിന്നേക്കാൾ ക്വാളിഫിക്കേഷൻ ഉള്ളത്, ഞാനല്ലേ വീടിൻ്റെ കാര്യം നോക്കേണ്ടത്, ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാൽ മതി, ഞാൻ പറയുന്നത് അങ്ങോട്ട് അനുസരിച്ചാൽ മതി, ഇങ്ങോട്ടേക്കൊന്നും പറയണ്ട എന്നെല്ലാം പറയുന്നൊരു അന്തരീക്ഷമാണെന്ന് വിചാരിക്കാം. ഒരുപക്ഷെ മക്കളോ മരുമക്കളോ മകനോ ഭാര്യയോ അനുസരിച്ചു എന്ന് വരാം, പക്ഷെ അവരനുസരിക്കുന്നത് ശപിച്ചോണ്ടായിരിക്കും, വളരെ വികൃതമായ മുഖ മനോഭാവത്തോടു കൂടിയായിരിക്കും, അല്ലേ? സന്തോഷത്തോടു കൂടിയല്ലല്ലോ, വളരെ വളരെ നല്ല രീതിയിൽ. ഇതൊന്നും ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. വിവേകാനന്ദൻ പറഞ്ഞ മാതിരി അനുസരിപ്പിക്കാൻ പഠിക്കുന്നതിന് മുമ്പ് അനുസരിക്കാനും അംഗീകരിക്കാനും സ്വീകരിക്കാനും പഠിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ ഈഗോയുടെ പ്രശ്നമേ ഉള്ളൂ. അഭിപ്രായം പറയുന്നതിൽ ഒരു വിരോധമില്ല, എതിർപ്പ് പോലും പറയുന്നതിൽ അങ്ങനെ വേണോ, ശരിയാവോ, അത് ഒരു ചെറിയ സംശയമുണ്ട് ശരിയാവോ എന്ന്. പിന്നെ നിനക്ക് എന്നെക്കാളും കൂടുതൽ അനുഭവമുണ്ട്, പറയാം, അതുകൊണ്ട് നീ തീരുമാനിച്ചോ എന്താ വേണ്ടതെന്ന്. എത്ര എത്ര കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂ വരെ എത്ര സിമ്പിളാക്കാന്നറിയാമോ? കുറേ യാത്രയ്ക്ക് ഞങ്ങൾ ഇത്രയും കാലമായിട്ട് പോയി, വിജയനഗര സാമ്രാജ്യത്തിലേക്ക് പോയി, രണ്ട് മൂന്ന് പ്രാവശ്യം ഇവിടെ നമ്മുടെ കിഴക്ക് ഇടുക്കിയിലേക്ക് പോയി, അടുത്ത കാലത്ത് പറമ്പിക്കുളം മലയാറിലേക്ക് പോയി, ഇനി അടുത്ത ആഴ്ച മധുര മീനാക്ഷി ക്ഷേത്രം അങ്ങനെയുള്ള ചിദംബര കുംഭകോണത്തിലേക്ക് പോകുന്നു. പക്ഷേ മകൻ്റെ കൂടെ പോകാൻ എന്നെ ഏറ്റവും അധികം സഹായിച്ചത് അവൻ പറയുന്നത് അനുസരിക്കാൻ എനിക്ക് 100% സന്തോഷമേ ഉള്ളൂ. വളരെയധികം ഹോംവർക്ക് ചെയ്തിട്ടാണ് അവനൊരു കാര്യം എന്നോട് പറയുന്നത്. അപ്പോൾ പിന്നെ ഞാൻ എന്തിനു സംശയിക്കണം? ഇനി അഥവാ എനിക്കെന്തെങ്കിലും അഭിപ്രായമോ അഭിപ്രായ വ്യത്യാസങ്ങളോ വീക്ഷണ വ്യത്യാസമോ ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് നോക്കിയാൽ നന്നായിരിക്കും എന്ന് പറയും, അല്ലെങ്കിൽ അതും കൂടി നോക്കണ്ടേ പറയും. കഴിഞ്ഞു. അപ്പം എനിക്ക് ഒരു ഭാരവും ഇല്ല, ഒരു നിർദ്ദേശം കൊടുക്കുന്ന അഭിപ്രായം പറയുന്ന ചെറിയ ഒരു സ്വാതന്ത്ര്യം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. നിർദ്ദേശം കൊടുക്കുന്ന ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ഇനി എന്തെങ്കിലും അബദ്ധം പറ്റിയാൽ എന്താ കുഴപ്പം, ഒരുമിച്ച് നമുക്കത് ഫേസ് ചെയ്യണം. പലപ്പോഴും അവൻ പറയാറുള്ളത് ഒരു പ്രോബ്ലവും ഒരു യാത്രയിലില്ലെങ്കിൽ ഒരു സുഖമില്ല, എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉണ്ടാവണം, എന്നാലല്ലേ നമ്മുടെ അനുഭവം എൻറിച്ച്ഡ് ആവുള്ളൂ. സത്യമാണെന്ന് എനിക്ക് തോന്നി. ഒരു പ്രോബ്ലം ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാവുക, വെറുതെ പോയി, വെറുതെ വന്നു, പാ എന്താ പറയുക, ഡോള് പാവ പോകുന്ന മാതിരി ഒരു യാത്ര, അതെനിക്ക് വളരെ ശരിയായിട്ട് തോന്നി. പലപ്പോഴും ഞാൻ ചെയ്യാം, എനിക്കത് പറ്റും, ഞാൻ അത് അനുഭവിച്ച ആളാണ്, ഞാൻ അങ്ങനെ അതിൻ്റെ പരിചയം എനിക്കുണ്ട്, ഇതുമാതിരി എത്ര ഞാൻ കണ്ടതാണ്, ഇങ്ങനെയൊക്കെയുള്ളത് കഴിഞ്ഞിട്ടല്ലേ ഇവിടെ വരെ വന്നത്, എന്നെക്കാളൊക്കെ ഒരു 10 ഓണമെങ്കിലും ഞാൻ കൂടുതൽ ഊണയിച്ചിട്ടില്ലേ, 10 ബർത്ത്ഡേയെങ്കിലും കൂടുതൽ ഞാൻ കഴിച്ചിട്ടില്ലേ, എൻ്റെ അനുഭവം ഒന്നും നിനക്കില്ലല്ലോ, ഇങ്ങനെയുള്ള വാക്കുകളൊക്കെയാണ് വീട്ടിനകത്ത് പ്രശ്നം ഉണ്ടാക്കുന്നത്. അതിന് കാരണം ആരാ, നമ്മളത് സീരിയസ് ആണെന്ന് പലപ്പോഴും ധരിച്ചിട്ടുണ്ടാവില്ല. നിന്നേക്കാളും പ്രായമുള്ളവനല്ലേ ഞാൻ, നിന്നേക്കാളും അനുഭവമുള്ളവനല്ലേ ഞാൻ, ഞാൻ എന്തൊക്കെ കണ്ടതാണ്, ഇങ്ങനെയുള്ള പദപ്രയോഗം അവിടെ എന്തിനാ, അവരെ കൺവിൻസ് ചെയ്യിച്ചിട്ട് നമ്മൾ അവരെക്കാൾ സുപ്പീരിയർ ആണെന്നും
നമ്മൾ അവരെ ഭരിക്കാൻ യോഗ്യതരാണെന്നും വരുത്തി തീർക്കാനുള്ള വാക്കുകളൊക്കെയാണ് ഈ നിർമ്മമോ നിരഹങ്കാര, ഞാൻ എൻ്റേത് എനിക്ക് എന്നുള്ള തോന്നലുകളൊക്കെ പ്രൊജക്റ്റ് ചെയ്യാൻ, അത് നിന്റെ തലയിൽ കെട്ടി വെക്കുന്നത് നീ അനുസരിച്ചോളണം എന്ന് പറഞ്ഞ് ഞാൻ എന്തോ ഒരു സുഖം കണ്ടെത്തുകയാണ്. അത് സുഖമല്ല, അത് ടെൻഷനാണ്. കാരണം ഞാൻ പറഞ്ഞത് മകനിഷ്ടപ്പെട്ടില്ല, മരുമകൾക്ക് ഇഷ്ടപ്പെട്ടില്ല, കൊച്ചുമകൾക്ക് ഇഷ്ടപ്പെട്ടില്ല, ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല, ഇങ്ങനെ ആർക്കും ഇഷ്ടപ്പെടാതെ ഞാൻ പറയുന്നത് ഇവരെ കൊണ്ട് അനുസരിപ്പിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് എന്ത് സുഖം കിട്ടാനാ, എന്ത് സുഖം അനുഭവിക്കാനാ എനിക്ക് സാധിക്കുക? എത്ര ആവശ്യമില്ലാത്ത ഉപദേശങ്ങളും ആവശ്യമില്ലാത്ത നിർദ്ദേശങ്ങളും ആവശ്യമില്ലാത്ത തന്നെ കുറിച്ചുള്ള ആവശ്യമില്ലാത്ത പ്രൊജക്ഷനും കൊടുക്കുമ്പോൾ ഉണ്ടാവുന്നത് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു, എൻ്റെ ജീവിതത്തിൽ നിന്നാണ് പലപ്പോഴും ഇപ്പോൾ പുറകോട്ട് തിരിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് ഞാൻ വിചാരിക്കാറുണ്ട്, വെറുതെ ഇവർ പറയുന്നതൊന്ന് അംഗീകരിച്ചിട്ട് സ്വാതന്ത്ര്യം അവർക്ക് വിട്ടുകൊടുത്തിരുന്നെങ്കിൽ ഒരു പ്രശ്നവും ജീവിതത്തിലേ ഉണ്ടാവില്ല. അതിൻ്റെ അർത്ഥം നമ്മളൊരു അടിമയാണെന്നോ നമ്മളൊരു ഹെൻപെക്ഡ് ഹസ്ബൻഡ് ആണെന്നോ അല്ലെങ്കിൽ നമുക്ക് അഭിപ്രായമില്ലാത്തവനെന്നോ ബുദ്ധിശൂന്യനെന്നോ വിഡ്ഢി എന്നോ യൂസ്ലെസ് എന്നോ ഒന്നുമല്ല. അങ്ങനെയാണെന്ന് നമുക്ക് തോന്നിയാൽ ആര് വിചാരിച്ചാലും മാറ്റാൻ സാധ്യമല്ല. പക്ഷേ ഉറപ്പിച്ച് കാര്യങ്ങൾ പറയേണ്ടടുത്ത് വേണമെങ്കിൽ സോഫ്റ്റായിട്ട് പറയാനും അവരുടെയൊക്കെ വീക്ഷണങ്ങൾ അംഗീകരിക്കാനും അത്യാവശ്യത്തിന് വേണമെങ്കിൽ സജഷൻ കൊടുക്കാനും, ഒരു ലീഡർ ആവണമെങ്കിൽ ഫോളോവർ ആവണം, അനുസരിപ്പിക്കുന്നതിനെ കോൾ ആദ്യം പഠിക്കേണ്ടത് അനുസരിക്കാനാണ്. ആ അനുസരിക്കുന്നത് നല്ല അഭിമാനത്തോടുകൂടി ചങ്കൂറ്റത്തോടുകൂടി എല്ലാം ചെയ്യാനുള്ള കഴിവുണ്ടായാൽ ഞാൻ പറയുന്നു നമ്മളുടെ കുടുംബജീവിതം നാരായണ ഗുരുദേവൻ പറഞ്ഞതുപോലെ കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്ന ജീവിതമായി തീരും. അതായത് ഒരു 100 പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഒരു 75-80 പ്രശ്നമെങ്കിലും നമ്മളിൽ നിന്നുണ്ടാകാൻ സാധ്യതയുള്ളത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. നമ്മളൊരു പ്രശ്നക്കാരനല്ല, പ്രശ്നം പരിഹരിക്കുന്ന ആൾ അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാകാതെ സൂക്ഷിക്കുന്ന ആളാണ് എന്ന് നമുക്ക് നമ്മളെ ബോധ്യപ്പെടുത്താൻ സാധിക്കും. ഇത് നമ്മുടെ കുടുംബത്തിൽ സാധിക്കട്ടെ. ഞാൻ പറഞ്ഞത് നിങ്ങളുടെ വീടിൻ്റെ ചുറ്റുപാടുകളനുസരിച്ച് നല്ല രീതിയിൽ ചിന്തിച്ച് ഒരു ഒരു സുപ്രഭാതത്തിൽ റവല്യൂഷണറി ചേഞ്ച് അല്ല, എവല്യൂഷണറി ചേഞ്ച്. സാവധാനത്തിൽ സാവധാനത്തിൽ സാവധാനത്തിൽ. ഇന്ന് ഞാൻ വിചാരിക്കാറുണ്ട് എൻ്റെ ഭാര്യ എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പ് അവൾ പറയുന്നത് പൂർണ്ണമായിട്ടും അങ്ങനെ, അവൾ വളരെ ലോജിക്കലായിട്ടേ പറയുള്ളൂ. അത് അന്നത്തെ കാലത്ത് ചിലത് ഞാൻ അംഗീകരിച്ചിട്ടില്ല, ചിലത് എതിർത്തു, ചിലത് കുറേ കാലം കഴിഞ്ഞിട്ട് അംഗീകരിച്ച് ചെയ്തു കൊടുത്തു. അതൊരു വലിയ കാര്യം ഞാൻ ചെയ്തു കൊടുക്കുന്ന മാതിരി ചെയ്തു കൊടുത്തു. ആ ചെയ്തു കൊടുക്കൽ അപ്പപ്പോൾ അതിന് പറഞ്ഞ സമയത്ത് തന്നെ ചെയ്തിരുന്നെങ്കിൽ വളരെ നന്നായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാവുന്ന പാർട്ടിക്ക് അവസരം കൊടുത്തില്ല എന്നൊരു കുറ്റബോധം, ചിലപ്പോൾ നഷ്ടബോധം, ഇതെല്ലാം നമുക്ക് ആർക്കും ഉണ്ടാകാതിരിക്കാൻ ഇങ്ങനെയുള്ള ചില വരികൾ, ഫോർ ബിക്കമിങ് എ ഗുഡ് ലീഡർ ബിക്കം എ ഗുഡ് ഫോളോവർ. അനുസരിപ്പിക്കാൻ പഠിക്കുന്നതിനേക്കാൾ മുമ്പ് അനുസരിക്കാൻ പഠിക്കണം. അത് മാത്രമല്ല മറ്റുള്ളവരുടെ വീക്ഷണത്തിന് നല്ല പ്രാധാന്യം കൊടുക്കുക, അവരോട് തന്നെ ഇനീഷ്യേറ്റീവ് എടുക്കാൻ പറയുക, കൂടെ ഞാനുണ്ട് എന്നും കൂടി പറയുന്ന വിധത്തിലുള്ള ഒരു ജീവിതം കുടുംബത്തിൽ സാധിച്ചാൽ ഞാൻ ഉറപ്പ് പറയുന്നു വലിയ ഒരു സ്വർഗമാക്കി മാറ്റാം നമുക്ക് നമ്മുടെ വീടിനെ. പ്രണാമം. അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് പറഞ്ഞത്, തത്വത്തിൻ്റെ വെളിച്ചത്തിലല്ല എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. പ്രണാമം.